എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണ്. അപ്പോൾ ഈ ഏത് കുറേ സ്റ്റോക്കുകൾ നമുക്കറിയാം ഡിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാലും ഈ ഒരു ഡിപ്പിൽ നമുക്ക് സ്റ്റോക്കുകൾ മേടിച്ചിടാൻ നല്ല ഒരു ടൈമാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഈ ഡിപ്പിൽ നമുക്ക് മേടിക്കാം, നെക്സ്റ്റ് ടാർഗറ്റ് എന്തൊക്കെയാണ് ഈ സ്റ്റോക്കുകളുടെ, ഫ്യൂച്ചറിൽ എങ്ങനെ പെർഫോം ചെയ്യും, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സ്റ്റോക്ക് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. നല്ല ഒരു സ്റ്റോക്കാണ്. 256 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 0.52 ഡിവിഡൻഡ് യീൽഡിംഗ്. ROC 15 ഉണ്ട്. സ്റ്റോക്കിന്റെ PE 86. വാലുവേഷൻ വൈസ് നല്ല ഒരു വാലുവേഷൻ സ്റ്റോക്ക്. ഡെപ്റ്റ് ഫ്രീയും അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 46, ഡിവിഡൻഡ് പേ ഔട്ട് 32, മീഡിയം സെയിൽസ് ഗ്രോത്ത് 10 ഇയേഴ്സ് 16% ഉണ്ട്. തേർഡ് പ്ലേസിൽ മിസ്സലേനിയസിൽ വരുന്നു. ഇവരുടെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഗ്രോയിങ് ആണ്. വാലുവേഷനും കൊള്ളാം, ഫണ്ടമെന്റലും കൊള്ളാം. സെയിൽസും നല്ല ഉയർന്നിട്ടുണ്ട്. 10 ഇയേഴ്സിൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ ആണ്. സോ ഈ സ്റ്റോക്ക് 255 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1 ഡേയിൽ തന്നെ 5% റിട്ടേൺസ് തന്നിട്ടുള്ള സ്റ്റോക്കാണ്. 370% ആണ് മാക്സിമം റിട്ടേൺസ്. സ്മോൾ ക്യാപ്പ് ആണ്, മോഡറേറ്റ് റിസ്ക്കുള്ള സ്റ്റോക്കാണ്. 38% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട് ഈ ഒരു സ്റ്റോക്കിന്. അപ്പോൾ കറൻ്റ്ലി 255 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഡിപ്പിൽ നമുക്ക് തീർച്ചയായിട്ടും മേടിക്കാം. 66 നിന്നും 255 ഈ ഒരു റേഞ്ചിൽ എത്തിയിരിക്കുകയാണ്. മാക്സിമം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 350 ആ ഒരു റേഞ്ച് ആണ്. 350-400. നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഇവരുടെ ഡിവിഡൻഡ് യീൽഡിംഗ് ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന് ഫിനാൻഷ്യൽ നോക്കിയാലും ഫിനാൻഷ്യൽ മാർക്കറ്റ് ഷെയർ അതുപോലെ ടോട്ടൽ റവന്യൂ എല്ലാം തന്നെ ഗ്രോ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഷെയർ 1.4 നിന്നും 1.9 ആയിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ, നെറ്റ് ഇൻകം ഇൻക്രീസ് ആയിരിക്കുന്നു. ആൻഡ് ഡിവിഡൻഡ് യീൽഡിംഗ് കൂടി നോക്കാം. ഡിവിഡൻഡ് യീൽഡിംഗ് ആണെങ്കിൽ 2018 മുതൽ 21 വരെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയാം. വാല്യുവേഷൻ കൊള്ളത്തില്ല, കാരണം ROE ഒക്കെ നെഗറ്റീവ് ആണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് ഡിപ്പിൽ ഇപ്പം മേടിക്കാം. ഓട്ടോമൊബൈൽ സെക്ടറിൽ വരുന്ന സ്റ്റോക്കാണ്. ഇവരുടെ ഗ്രോയിങ് ആണെന്നേ പറയുള്ളൂ, കാരണം ഇവരുടെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് കുഴപ്പമില്ല. സോ ഇറ്റ്സ് എ ഒരു ഗ്രോയിങ് സ്റ്റോക്കാണ്. ഈ ഒരു ഡിപ്പിൽ നമുക്ക് ഓട്ടോമൊബൈൽ സെക്ടറിൽ ടാറ്റ മോട്ടോഴ്സ് മേടിക്കാം എന്നുള്ളതേ ഉള്ളൂ. 480 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 1 ഡേയിൽ 0.21%. ലാർജ് ക്യാപ് ആയിട്ട് കുറച്ച് റിസ്ക് കൂടുതൽ തന്നെയാണ്. 77% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. സോ 157 നിന്ന് 480 ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. 550-600 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് സ്റ്റോക്ക് എവർഗ്രീൻ സ്റ്റോക്കാണ്, ടാറ്റ പവർ കമ്പനി. 226 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നല്ല വാല്യുവേഷൻ എന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, കാരണം ROE വന്നിട്ട് വളരെ കുറവാണ്. PE കുഴപ്പമില്ല, നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പവർ സെക്ടറിൽ നല്ല ഒരു സ്റ്റോക്കാണ്. നല്ല ഒരു ഡിവിഡൻ ഫീൽഡും അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ ഗ്രോയിങ് ആണ്. കുറച്ചൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഗ്രോയിങ് ആണെന്നേ പറയാൻ പറ്റൂ. റിസർവ്സ്, ടോട്ടൽ അസറ്റ്, ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. സോ ടാറ്റ പവർ ഒരു എവർഗ്രീൻ സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡിപ്പ് സമയത്തിൽ മേടിക്കാം. 225 റുപ്പീസിലാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 1 ഡേയിൽ 0.35. ഇത് ലാർജ് ക്യാപ്പ് ആണ്, കുറച്ച് റിസ്ക് കൂടുതലുള്ള സ്റ്റോക്കാണ്. 43% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. സോ 66 നിന്നും 226 ഈ ഒരു ലെവലിൽ പോയിരിക്കുകയാണ്. 250 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ തന്നെ നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 350 ആ ഒരു റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ബാങ്ക് സെക്ടറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മേടിക്കാമോ എന്ന് പറഞ്ഞ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഈ ഒരു ഡിപ്പിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബാങ്കിങ് സ്റ്റോക്ക് മേടിക്കാം. സ്റ്റോക്കിൻ്റെ PE 12 ആൻഡ് ROC. വാലുവേഷൻ കുഴപ്പമില്ല, നല്ല വാലുവേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ബെറ്റർ റവന്യൂ അതുപോലെ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റും ഇവർ റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബട്ട് ബോറോവിങ്സ് കുറച്ച് ഇൻക്രീസ് ആയത് നെഗറ്റീവ് സൈഡാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ്, FIDA, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ 52 വീക്ക് ലോ 248 നിന്നും ആ ഒരു 256 ഈ ഒരു ലെവലിൽ എത്തിയിരിക്കും. സോറി, 473 ആ ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. സോ 550-600 ആ ഒരു റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് പോകും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. സോ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ
ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. 473 rupees കറന്റ്ലി ട്രേഡ് ചെയ്യുന്നു. വൺ ഡേയിൽ പോയിന്റ് മാക്സിമം റിട്ടേൺസ് ഈ സ്റ്റോക്ക് തന്നിരിക്കുന്നത് 1951. ലാർജ് ക്യാപ് മോഡറേറ്റ് റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. 95% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട് ടിക്കർ ടേബിള്. ആൻഡ് ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ ഗ്രോയിങ് ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ദെൻ ഡിവിഡൻഡ് ഈൽഡിംഗ് ബാങ്കിങ് സ്റ്റോക്ക് ആയതുകൊണ്ട് ലാസ്റ്റ് ഒരു 2014 to June 3, 2021 വരെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീബക് നൈട്രേറ്റ്, കെമിക്കൽ സെക്ടറിൽ നല്ല ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. വാല്യുവേഷനും കുഴപ്പമില്ല, നല്ല വാല്യുവേഷൻ, ഡെപ്റ്റ് ഫ്രീയും, നല്ല സി എ ജി ആർ ഗ്രോത്ത് ഉണ്ട്. 64% ഉണ്ട് സി എ ജി ആർ ഗ്രോത്ത്. ആർ ഒ ഇ 36%. കെമിക്കൽ സെക്ടറിൽ ഫോർത്ത് പ്ലേസിൽ വരുന്നു. നല്ല ഗ്രോയിങ് ആണ്. ഇവരുടെ ഫിനാൻഷ്യൽ നോക്കിയാലും സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോറോവിങ്സ് റെഡ്യൂസ് ആയിരുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണും ബെറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദീപക് നൈട്രേറ്റ് നമുക്ക് ഈ ഒരു ഡീപ്പിൽ മേടിക്കാൻ പറ്റിയ നല്ല ഒരു കെമിക്കൽ സ്റ്റോക്ക് തന്നെയാണ്. സോ നെക്സ്റ്റ് ടാർഗറ്റ് എങ്ങനെയാണ് നോക്കാം. സോ 2309 rupees. വൺ ഡേയിൽ തന്നെ 4% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുണ്ട്. മിഡ് ക്യാപ് ആണ്, കുറച്ച് റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. 70% ബൈ റെക്കമെൻഡേഷൻ ടിക്കർ ടൈപ്പിൽ. ആൻഡ് ഇവരുടെ ഫിനാൻഷ്യൽ നോക്കിയാലും മാർക്കറ്റ് ഷെയർ 3% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ അതുപോലെ നെറ്റ് ഇൻകം എല്ലാം ഉയർന്നിട്ടുണ്ട്. ഡിവിഡൻഡ് ഈൽഡിങ്ങും കൊള്ളാം. 2018 മുതൽ 2021 വരെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയ എമൗണ്ട് ആയാലും ഇവർ ഡിവിഡൻഡ് നല്ലോണം കൊടുത്തിട്ടുണ്ട്. സോ കറൻ്റ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 2309, 3020 അല്ലെങ്കിൽ 3450 ആ ഒരു റേഞ്ച് ആണ് ഇവരുടെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് കിടക്കാം, സീക്വൻസ് സയൻറ്റിഫിക്. ഇപ്പം ഈ ഇടയായിട്ട് ഇവർക്ക് നല്ല ഒരു ബിസിനസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്പിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ്. നമ്മൾ വാല്യുവേഷനും കൊള്ളാം. സാറോ സി ഒക്കെ 17 ഉണ്ട്. ആൻഡ് സ്റ്റോക്കിന് പി 56. ഡിവിഡൻഡ് ഈൽഡിംഗും ആണ്, ഡെപ്റ്റ് റെഡ്യൂസ് ആണ്. ഫാർമ സെക്ടറിൽ ഒരു 200 rupees താഴെ നല്ലൊരു സ്റ്റോക്കാണെന്ന് പറയാം. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഗ്രോയിങ് ആണ്. ഫിനാൻഷ്യലിയും നല്ല ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണും കൊള്ളാം. ആൻഡ് ഇവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 161 rupees ട്രേഡ് ചെയ്യുന്നു. വൺ ഡേയിൽ തന്നെ 5% റിട്ടേൺസ് തന്ന സ്റ്റോക്കാണ്. ആൻഡ് സ്മോൾ ക്യാപ്പ് ആണ്, കുറച്ച് റിസ്ക് കൂടുതലുള്ള സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഷെയർ നോക്കിയാൽ 0.34 to 0.53 ആയിട്ട് വന്നിട്ടുണ്ട്. റവന്യൂ അതുപോലെ നെറ്റ് ഇൻകം ഒക്കെ ഗ്രോയിങ് ആണ്. ഡിവിഡൻഡ് ഈൽഡിംഗ് 2010 മുതൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയ എമൗണ്ട് ആയാലും ഡിവിഡൻഡ് ഇവർ കൊടുക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. ദെൻ 145 rupees നിന്നും 161 ആണ്. നെക്സ്റ്റ് ടാർഗറ്റ് 350 ആ ഒരു റേഞ്ചാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 200 മുകളിൽ പോയാൽ തന്നെ നല്ല ഒരു ബൈയിങ് റേഞ്ച് ഉണ്ട്. ഡെക്സ ടെക്നോളജി ആണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇവർ ഒരു ഡിവിഡൻഡ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡെക്സ ടെക്നോളജി നോക്കുകയാണെങ്കിൽ നല്ല ഒരു ആർ ഒ സി അതുപോലെ പി ഇ ഒക്കെ വാല്യുവേഷൻ, നല്ല വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കാണ്. നല്ല ക്വാർട്ടർലി റിസൾട്ട്, അതുപോലെ സി എ ജി ആർ ഗ്രോത്ത് 35, കൺസ്യൂമർ ഡ്യൂറബിളിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നു. ഇവരുടെ വാല്യുവേഷൻ നല്ല ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സോ ഡിക്സൺ ടെക്നോളജി ഈ ഒരു ഡിപ്പിൽ നമുക്ക് തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണും കൊള്ളാം. ഡിക്സൺ ടെക്നോളജി 5178. വൺ ഡേയിൽ 1.63%. മിഡ് ക്യാപ് ആണ്, മോഡറേറ്റ് റിസ്ക് ഉണ്ട്. 62% ബൈ റെക്കമെൻഡേഷൻ. ഫിനാൻഷ്യൽ വൈസും നല്ല ഗ്രോയിങ് ആണ്. മാർക്കറ്റ് ഷെയറും 3% 13 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ അതുപോലെ നെറ്റ് ഇൻകം എല്ലാം ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ കമ്മിങ് ടു ഡിവിഡൻഡ് ഈൽഡിംഗ്, 2018 to 2021 ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്. സോ കറൻ്റ്ലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 5000 ആണ്. നെക്സ്റ്റ് ടാർഗറ്റ് 6300 ആ ഒരു റേഞ്ചിലേക്ക് വരും. സോ മാർക്കറ്റ് ഡിപ്പിലും മേടിക്കാനും അല്ലെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ ഡിപ്പാകുമ്പോഴത്തേക്ക് ഏതൊക്കെ സ്റ്റോക്കുകൾ മേടിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ടിപ്സ് എൻ്റെ ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുടെ താഴെ
ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇടാം. രണ്ട് സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ആലിസ് ബ്ലൂവിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളെ കമൻറ്റിൽ കൊടുക്കുക, നിങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡെയിലി മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ടിപ്സുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ.